ഈ അബ്ദുറഹ്മാനും ഓടിക്കാറിലെ സൈജുവും തമ്മിൽ കണക്ഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല എന്തായാലും അത് പരിശോധിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയില്ല ഈ അബ്ദുറഹ്മാൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി കാക്കനാട് ജയിലിൽ നിന്ന് പക്ഷേ മീഡിയയോടൊന്നും സംസാരിക്കാതെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് ഉടനെ തന്നെ ഫ്രിസ്ക് ചെയ്ത് അയാൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞു അതെ അത് അതൊക്കെ നമുക്ക് സംശയമുള്ളവർക്കുന്ന കാര്യങ്ങളാണ് സാർ കാരണം അയാൾക്ക് അങ്ങനെ മറയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് മാധ്യമങ്ങളോടൊക്കെ കാര്യങ്ങൾ പറയാമല്ലോ അത് മാത്രമല്ല ഈ ഇത്തരം ഇത്തരം ദുരൂഹതകളാണ് നമുക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ടാകും ഇതിനകത്ത് ഒരാളും മാധ്യമങ്ങളോട് സംസാരിക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അത് ഓരോരുത്തരുടെയും അവകാശമാണ് അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല റോയ് വയലാട്ട് സംസാരിക്കുന്നില്ല സൈജു സംസാരിക്കുന്നില്ല താങ്കൾ നേരത്തെ പറയുകയായിരുന്നു ആ ആശുപത്രിയിലെത്തി തന്നെ ഇങ്ങനൊരു അപകടമുണ്ടായി രണ്ട് പെൺകുട്ടികൾ മരിക്കുകയാണ് ഒരാൾ അത്യാസന്നയിൽ നിൽക്കുകയാണ് പിന്നീട് അയാൾ മരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളല്ല നോക്കുന്നത് ഉടനെ ഇത് ഹോട്ടൽ ഐറ്റീനുമായിട്ട് ബന്ധിപ്പിക്കരുത് എന്നുള്ള ഉപദേശമാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് ആരെ സൈജു കൊടുക്കുന്നത് ദീപ്തി മേരി വർഗീസ് നമ്മോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇതിൽ നേരത്തെ ശ്രീ വി ഡി സതീശൻ പറയുകയായിരുന്നു അസ്വാഭാവികതയുണ്ട് എന്ന് എന്താണ് കോൺഗ്രസ് സംശയിക്കുന്നത് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ദീപ്തിയിലേക്ക് മടങ്ങിയെത്താം ശ്രീ ജോർജ് ജോസഫ് വളരെ എന്താ പറയുക ഈ ബന്ധുക്കളുടെ മനസ്സിലെ വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നേരത്തെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ കാര്യം പറയുന്നത് കേട്ടില്ലേ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഒന്നും ഇല്ല മുന്നിൽ എന്നുള്ള ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇവർ ഐ ടി പ്രൊഫഷണലാണ് നല്ല മോഡലാണ് നേരത്തെ ശ്രീ നസീം പറഞ്ഞു കേട്ടില്ലേ സിനിമ അവസരങ്ങൾ തൻ്റെ മുന്നിൽ വന്നപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് പരിശോധിച്ച് ന്യൂനത കൊണ്ട് വേണ്ടെന്ന് വെക്കുന്ന നല്ല കുട്ടികളാണ് അവരാണ് ചേസ് ചെയ്യപ്പെടുന്നത് ശ്രീ ജോർജ് ജോസഫ് അല്ലെ അതെ ഞാന് ഈ വക്കീല് പറഞ്ഞ പോയിന്റ് എല്ലാം പോലീസ് അന്വേഷിക്കേണ്ട പോയിന്റ് ആണ് ആ പോയിന്റ് നേരത്തെ അന്വേഷിച്ചതിന്റെ ഒറ്റ പരാതിയുള്ളൂ അത് മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് വക്കീല് പറയുന്നുണ്ട് കൊള്ളാം വെരി ഗുഡ് അത് അതേപടി പോലീസ് ആ രണ്ടാം തീയതി മൂന്നാം തീയതി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല അപ്പൊ അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ അതിനോടാണ് നിൽക്കുന്നത് ക്വിക്ക് ആയിട്ട് പോലീസ് നീങ്ങണമായിരുന്നു അത് ഇവിടെ ഉണ്ടായില്ല അതുകൊണ്ട് അതില് പോലീസിനെ വിമർശിക്കുന്ന ആ കാര്യം കൊണ്ടാണ് ഒരു സാധാരണ ഒരു സംഭവം ഉണ്ടായ വളരെ ക്വിക്കായിട്ടാണ് കേരള പോലീസ് നീങ്ങുന്നത് ഞങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു ഈ കേസിൽ എന്തുകൊണ്ട് ഇത്ര ഡിലേ വന്നു അതൊരു സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കും ഏതായാലും ഹോട്ടൽ ഉടമ സ്വാധീനമുള്ള ആളാന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുന്ന ആളാന്നും അറിയാം അതൊക്കെ അറിയാം എല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മള് ആരായാലും രണ്ട് മൂന്ന് ജീവൻ പോയതാണ് പൊലിഞ്ഞു പോയതാണ് കേരളത്തിന്റെ നല്ല ശോഭനമായ ഭാവിയുള്ള ഒരു സിനിമാ നടിയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് എല്ലാം ഐ ടി പ്രൊഫഷണലാണ് ഏക മകളാണ് ജീവൻ പോയി കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് പോലീസ് അതൊരു ആക്സിഡന്റ് ആയി കാണരുത് കാരണം 120 കിലോമീറ്റർ സ്പീഡിലും വന്ന ആള് ആ ഡ്രൈവർ അയാള് തകിടം മറിഞ്ഞു അയാള് ഭ്രാന്തനെ പോലിരുന്നു അയാള് ഇവരുടെ ഡ്രൈവർ അല്ല വിക്ടീമിന്റെ ആരുടെയും ഡ്രൈവർ അല്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഇപ്പോഴാണ് ഞാനും കണ്ടു ശ്രീ ജോർജ് ജോസഫ് ഈ ഡ്രൈവർ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നുള്ളതാണ്